ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബാനുസ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, ഒരു 3 ദിവസം അടുപ്പിച്ച് നമുക്ക് ലീവ് ഉണ്ടായിരുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്ന ഗസ്റ്റുകളും അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്ത ഫുഡും അവരൊന്നിച്ചിട്ടുള്ള ഔട്ടിങ്ങും ഒക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡേ 1-ലെ ഗസ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ സ്വന്തം സിസ്റ്റർ തന്നെയായിരുന്നു. അവളും ഫാമിലി ആയിരുന്നു കേട്ടോ ഫസ്റ്റ് ഗസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ആവോലി തവ ഫ്രൈയും ചിക്കൻ മന്തിയാണ് കേട്ടോ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ആവോലി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആവോലി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. ആദ്യം തന്നെ കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് നന്നായിട്ട് ഉരച്ചു കൊടുക്കുക കേട്ടോ. ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് ഉരച്ചു കൊടുക്കുക. അതിൻ്റെ ഒരു വഴുവഴുപ്പൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ട് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് ഉരച്ചിട്ട് അതൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അതിൻ്റെ തലൻ്റെ ഭാഗത്തൊക്കെ ഉള്ള ഒന്നൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ ചിലർ നന്നായിട്ട് ഇങ്ങനെ കല്ലിലൊക്കെ ഇട്ടിട്ട് ഉരച്ചിട്ടൊക്കെ ആവോലി ക്ലീൻ ആക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങോട്ട് വെളുപ്പിച്ചെടുക്കും. അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നാറുള്ളത്. കാരണം അതിൻ്റെ ആ ഒരു അപ്പോൾ അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ മാറും. ആ ഒരു വഴുവഴുപ്പ് മാറിക്കിട്ടണം, നന്നായിട്ട് ക്ലീൻ ആവണം, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഉപ്പിട്ടിട്ട് കഴുകുന്നത്. അപ്പോൾ എന്തായാലും ഉപ്പൊക്കെ ഇട്ട് നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 ആവോലിയാണുള്ളത്. ഒരെണ്ണം ഒരു കിലോയുടെ അടുത്ത് വെയിറ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ 2 ആവോലിയാണ് എടുത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതേ ആവോലി കഴുകി സെറ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഈ ഒരു സൈഡാണ് കേട്ടോ, ഇതിൻ്റെ ഈ ഒരു സൈഡ് ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തേക്കാണ്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമുക്ക് നന്നായിട്ട് മസാലയൊക്കെ പിടിപ്പിക്കാൻ വേണ്ടി പറ്റും. അത് കാരണം ആ ഒരു രീതിയിലാണ് കേട്ടോ കട്ട് ചെയ്ത് കൊടുത്ത്, കണ്ടില്ലേ, ഇങ്ങനെ ഇങ്ങനെ 2 ഭാഗമായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാൻ പറ്റും. ആ ഒരു രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് മസാലയൊക്കെ നന്നായിട്ട് അതിൽ തേച്ച് പിടിപ്പിക്കാനൊക്കെ പറ്റുമ്പോൾ, നന്നായിട്ട് മസാലയൊക്കെ പിടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. എന്തായാലും ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ചെടുക്കാം. അപ്പോൾ അതേ ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പച്ച മസാലയാണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ആദ്യം തന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല അത്യാവശ്യം എരിവിന് വേറൊന്നും നമ്മൾ ചേർക്കാത്ത കാരണം അത്യാവശ്യം മുളക് തന്നെ ചേർത്ത് കൊടുക്കുക. പിന്നെ അതിൽ കാന്താരി ഇടണമെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അത് ആലോചിച്ചപ്പോൾ എൻ്റെ ചെറിയൊരു കാന്താരി തൈയുണ്ട്, ആദ്യമേ കാന്താരി ഉണ്ടാക്കി നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയി നോക്കുകയാണ്. അപ്പോൾ അതേ ആദ്യമേ 2-3 കുറച്ചെണ്ണം ഉണ്ട്, പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കത് എടുക്കാൻ തോന്നിയില്ല കേട്ടോ. അപ്പോൾ അതിൽ പഴുത്ത് നിൽക്കുന്ന 1-2 എണ്ണം ഉണ്ടായിരുന്നു, അത് മാത്രം എടുത്തിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ലോ എന്ന് വെച്ചിട്ട് ഒരു 2 എണ്ണം എടുത്തിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചെറിയുള്ളിയാണ്. ചെറിയുള്ളി കുറച്ച് അധികം വേണം കേട്ടോ. അപ്പോൾ ഒരു 1 കപ്പോളം ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് പൊതിനയില, മല്ലിയില, ഇതും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതേ പൊതിനയിലും മല്ലിയിലും കൂടി ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ഞാനതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ നമുക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ്, കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് കുറച്ച് ഒരിത്തിരി വിനാഗിരിയോ അതല്ലെങ്കിൽ ഇതാണ് കേട്ടോ, ചെറുനാരങ്ങ നീരോ ഒഴിച്ചു കൊടുക്കണം. അപ്പം ഞാൻ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരിത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേ ഞാൻ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർക്കാൻ മറന്നുപോയി. അപ്പോൾ അതേ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആക്കി കൊടുക്കുക. നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആക്കിയിട്ട് നമ്മുടെ ഫിഷിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. ആദ്യം തന്നെ ഈ ഒരു മിക്സിങ് നന്നായിട്ട് നടക്കണം കേട്ടോ. നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആക്കി കൊടുക്കണം. എന്നിട്ട് നമ്മുടെ ഫിഷ് എടുത്തിട്ട് അതിലേക്ക് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുകയാണ് കേട്ടോ. തേച്ച് പിടിപ്പിച്ച് കൊടുക്കുമ്പോൾ ഒരു വശം പോലും വിട്ടു പോകരുത്, നല്ല അടിപൊളിയായിട്ട് തേച്ച് കൊടുക്കണം കേട്ടോ. ഒരു ഭാഗം ഇതൊന്ന് മുകളിലൊന്നും ഇങ്ങനെ വരട്ട് കൊടുത്തിട്ടുണ്ട്, ഒന്ന് കട്ട് ചെയ്തും കൂടി കൊടുത്തിട്ടുണ്ട്. ഉള്ളിലും മസാല തേച്ച് കൊടുക്കണം, മുകളിലും നന്നായിട്ട് മസാല തേച്ച് കൊടുക്കുക. തലൻ്റെ ഭാഗമൊക്കെ ഇങ്ങനെ ശരിക്കൊന്ന് നന്നായിട്ട് തലൻ്റെ ഭാഗത്തൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കുക. അതുപോലെ തന്നെ അത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള അതിൻ്റെ അകത്തും നന്നായിട്ട് തേച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് റെസ്റ്റ് ചെയ്യാനും കൂടി വെക്കണം കേട്ടോ. അപ്പോൾ അതേ എല്ലാ വശത്തും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്, കണ്ടല്ലേ. ഈ ഒരു രീതിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഞാനൊരു 6 മണിക്ക് നമ്മുടെ ഫിഷൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് മോർണിംഗിൽ ഒരു 6 മണിക്ക് ഫിഷ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു 7 മണിയായപ്പോഴേക്ക് നമ്മുടെ മസാലയൊക്കെ തേച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഒരു 4-5 മണിക്കൂർ നമ്മളിത് ഫ്രിഡ്ജിൽ തന്നെ ഇത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. ഇനി ഞാനൊരു 12 മണിക്കേ ഇതെടുക്കുള്ളൂ കേട്ടോ. 12 മണിക്ക് എടുത്തിട്ട് ഞാനത് തവ ഫ്രൈ ചെയ്യുള്ളൂ. അതിനിടയ്ക്ക് നമുക്ക് വീട് വൃത്തിയാക്കലും അതുപോലെ തന്നെ മന്തി ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട്. അപ്പോൾ അതേ മന്തി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ചിക്കൻ ഇതുപോലെ തന്നെ തവയിൽ വെച്ചിട്ടൊന്ന് ഗ്രില്ലാക്കി ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ ഒരു 12 മണിയായപ്പോൾ ഞാനിതാ ഫിഷ് നമ്മുടെ തവയിലിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് പൊള്ളിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്.
അതുപോലെ തന്നെ നമ്മുടെ മന്തിയും സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഗസ്റ്റിനെ വെയിറ്റ് ചെയ്യണം. ഗസ്റ്റ് വന്നിട്ടുണ്ട്, അത് കഴിഞ്ഞതിന് ശേഷം അവർക്ക് വേണ്ടിയിട്ട് ഫുഡ് നമ്മൾ സെർവ് ചെയ്യാണ്. അപ്പോൾ അതെ, അവർക്ക് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ മന്തി കിട്ടിയിട്ടുണ്ട്, കണ്ടല്ലേ. നല്ല റൈസാണ്, നല്ല അടിപൊളി റൈസായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം നല്ല സൂപ്പറായിട്ട് കിട്ടി. പിന്നെ അതുപോലെ തന്നെ ചിക്കനും അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കനും സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മുടെ ഫിഷ്, നമ്മുടെ താരൻ ഫിഷാണല്ലോ. അപ്പോൾ ഫിഷ് നന്നായിട്ടൊന്ന് ഗാർണിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് തക്കാളിയും സവോളയും കുറച്ച് മല്ലിയിലയൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ഗാർണിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് മയോണൈസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ടൊമാറ്റോ സോസ് അതുപോലെ ഒന്ന് ഇതാക്കി വെച്ചിട്ടുണ്ട്. പീരിയസ് എന്തായാലും പറയാൻ എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ അതിൻ്റെ വീട്. അപ്പോൾ എന്തായാലും അതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ടേബിളിലേക്ക് വെച്ച് സെർവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്, എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ച് നല്ല സൂപ്പറായിട്ട് കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്തിട്ടാണ് പിന്നെ ഞങ്ങൾ പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ അതേ, ഇത് അനിയത്തിയുടെ മക്കളാണ്, പിന്നെ റയാനും ഉണ്ട് കൂടെ, ഐറമോളുണ്ട്, പിന്നെ അതേ ലച്ചു ഞങ്ങൾക്ക് അറിയായിരിക്കും, ലച്ചു എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവരുടെ കൂടെ ഉമ്മയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇതേ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഓരോ ഗെയിമൊക്കെ ഉണ്ട്. അപ്പോൾ വണ്ടിയിൽ ഇരുന്നിട്ട് ഗെയിമൊക്കെ കളിച്ചുകൊണ്ടാണ് പുറത്തേക്ക് പോകുന്നത്. നിനക്ക് ഏറ്റവും ഇഷ്ടം ആരാണ്? പിന്നെ ഇതിപ്പോ ക്വസ്റ്റ്യൻ കിട്ടാത്ത പോലെ ആയല്ലോ. റപ്പേ ഇഷ്ടപ്പെട്ട സ്ഥലം നിനക്ക്? നീ ഇപ്പൊ എവിടെ വന്നത്? തിരുവനന്തപുരം വന്നതാ? തിരുവനന്തപുരത്ത് നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഏതാ? ഏത് ഭാഗം ഇഷ്ടം? തെക്കേ ഭാഗം. അപ്പോൾ ഇതേ ആ കാണുന്ന ക്ലോക്ക് ടവറാണ് കേട്ടോ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ കുറച്ച് സൈഡിലായിട്ട് വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം അങ്ങോട്ട് നടക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ അവിടെയൊക്കെ നല്ല റഷായിരുന്നു, വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് അപ്പുറത്തായിട്ട് പിന്നെ എടുക്കാനും വണ്ടി എടുക്കാനും എളുപ്പത്തിന് വേണ്ടിയിട്ട് കുറച്ച് ദൂരെയായിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ അങ്ങോട്ട് നടക്കുകയാണ് കേട്ടോ ചെയ്തത്. നല്ല രസമായിരുന്നു, നല്ല എല്ലാവരും കൂടി സംസാരിച്ച് അങ്ങനെ ക്ലോക്ക് ടവറിൻ്റെ അങ്ങോട്ടേക്ക് പോവുകയാണ്. അതിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഉണ്ടാവുന്ന വ്യൂ ആണ് നമ്മുടെ, അതൊരു നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ക്ലോക്ക് ടവറിൻ്റെ താഴെ എത്തിയിട്ടുണ്ട്. അവിടെ നല്ല ഒരുപാട് ചെറിയൊരു പാർക്കും പിന്നെ അതുപോലെ തന്നെ കുറേ സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, കുറച്ച് വൈകുന്നേരം രാത്രിയായി കഴിഞ്ഞു കേട്ടോ, ഒരു മൈരീബൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ഒരു കുറച്ച് ഇരുട്ടായത് കാരണം അധികം കൊണ്ട് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. അപ്പോൾ എന്തായാലും താഴെ ഭാഗത്തു നിന്ന് ഞങ്ങൾ ഇനി ഇവിടുന്ന് ലിഫ്റ്റിലാണ് നമുക്ക് മുകളിലേക്ക് പോവുക കേട്ടോ. അപ്പോൾ ലിഫ്റ്റിൽ കയറിയിട്ട് ഇതിൻ്റെ ഏറ്റവും ടോപ്പ് എന്നുള്ള വ്യൂ അതാണ് കേട്ടോ നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ആദ്യം കുറച്ച് നേരം ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് കുട്ടികളൊക്കെ കുറേ നേരം ഓടി കളിക്കുകയും ഒക്കെ ചെയ്ത് അത് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അവിടെ അതുപോലെയുള്ള ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ലിഫ്റ്റിൽ മുകളിലെത്തി കേട്ടോ. മുകളിലെത്തി കഴിഞ്ഞപ്പോൾ ഉള്ള വ്യൂ ആണ് കേട്ടോ അത്, നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ, അടിപൊളിയായിരുന്നു. ഒരു സൈഡ് ലേക്കിൻ്റെ ഒരു സൈഡാണ് ആ ഒരു സൈഡിലേക്കുള്ളതും, പിന്നെ താഴെ റോഡ് തന്നെയാണ്. അപ്പോൾ അവിടുന്ന് വണ്ടികളൊക്കെ പോകുമ്പോൾ മുകളിൽ നിന്നുള്ള ഒരു വ്യൂ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ അകത്ത് തന്നെ കുറേ കോഫി ഷോപ്പ്, പിന്നെ UAE ഒക്കെ മൊത്തത്തിലുള്ള കുറേ ഫോട്ടോയും കാര്യങ്ങളും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ അവിടെ താഴെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതെ, ഇത് ഏറ്റവും ആ ടോപ്പ് എന്നുള്ള നല്ല അടിപൊളി കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഈ ഒരു വ്യൂ കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ മൈരീബ് ആ ഒരു രാത്രിയാകുമ്പോൾ വരണം കേട്ടോ. അപ്പോഴേ അതിൻ്റെ ഒരു കറക്റ്റ് ഭംഗിയിൽ കാണാൻ പറ്റുള്ളൂ. പകലൊക്കെ വരികയാണെങ്കിൽ ജസ്റ്റ് മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലുള്ളത്. ഇപ്പോൾ ലൈറ്റൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല അടിപൊളിയായിട്ട് കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. അപ്പോൾ എന്തായാലും ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി കുറച്ച് കുട്ടികൾ പാർക്കിലൊക്കെ കുറച്ച് നേരം കളിക്കൊക്കെ ചെയ്ത് അവർ അന്ന് തന്നെ തിരിച്ചു പോയിട്ട് അവർ സ്റ്റേ ചെയ്തൊന്നുമില്ല. പിന്നെ പിറ്റേ അന്ന് രാത്രി നമുക്ക് പുതിയൊരു ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു, നമ്മൾ കൂടെ ഒരുമിച്ച് താമസിച്ചിട്ടുണ്ടായിരുന്നാണ് സുബുത്തയും ഫാമിലിയും. അപ്പോൾ അതായിരുന്നു നമ്മുടെ അടുത്ത ഗസ്റ്റ് കേട്ടോ. അപ്പോൾ അവരെ കുറിച്ചുള്ള വീഡിയോസൊക്കെ നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ കാണാം. അപ്പോൾ ഈ ഒരു പാട്ട് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.